ലോകകപ്പിൽ ആദ്യ മത്സരങ്ങൾ അസാധാരണമായ ട്വിസ്റ്റുകളോടെ മുന്നേറുകയാണ്. ദക്ഷിണാഫ്രിക്കയെ ബംഗ്ലാദേശ് അട്ടിമറിച്ചതാണ് പുതിയ ചർച്ചാവിഷയം. പാകിസ്ഥാനും ശ്രീലങ്കയുമെല്ലാം പരാജയത്തിന്റെ രുചി അറിഞ്ഞുകഴിഞ്ഞു. ദക്ഷിണാഫ്രിക്കയാകട്ടെ ഇതിനോടകം രണ്ടു വട്ടം തോറ്റു. ഇനി 5-ാം തീയതി ഇന്ത്യയോടാണ് ദക്ഷിണാഫ്രിക്കയുടെ അടുത്ത മത്സരം. ഇന്ത്യൻ ആരാധകരാകട്ടെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ വിരലിനേറ്റ പരിക്കിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പരിക്കേറ്റില്ലെന്ന അറിയിപ്പുണ്ടെങ്കിലും പുറത്തു വന്ന ദൃശ്യങ്ങൾ ആശങ്കയ്ക്കിടയാക്കി. ഇന്ത്യയുടെ സൂപ്പർ ബാറ്റ്സ്മാനായിരുന്ന യുവരാജ് സിംഗിന്റെ ഒരു പ്രവചനവും ഇപ്പോൾ ഇന്ത്യൻ ആരാധകർ ചർച്ചയാക്കുന്നു. ഇന്ത്യയുടെ മുൻനിര ബാറ്റ്സ്മാന്മാരാണല്ലോ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും. ഇവരിൽ ഒരാൾ മാത്രമേ ഈ ലോകകപ്പിൽ ഫോമിലെത്താൻ സാധ്യതയുള്ളൂ എന്നാണ് യുവരാജ് പറയുന്നത്. ഈ രണ്ടുപേരിൽ മികച്ച രീതിയിൽ സ്കോർ ചെയ്യാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ എന്ന് യുവരാജ് നിസ്സംശയം പറയുമ്പോൾ അതും ഇന്ത്യൻ ആരാധകർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നു. അതേസമയം ആരാധകർക്ക് ആവേശമുണർത്തുന്ന മറ്റൊരു പ്രവചനം യുവരാജ് സിംഗിൻ്റെതായി വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുടെ തകർപ്പൻ പെർഫോമൻസിന് ഈ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുമെന്നാണ് യുവരാജ് പറയുന്നത്. ബാറ്റുകൊണ്ട് ഇന്ത്യയുടെ നട്ടെല്ലായി മാറുന്ന ഹാർദിക് പന്തുകൊണ്ടും അത്ഭുതം കാട്ടുമത്രേ. എന്തായാലും 5-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ ആരായിരിക്കും മിന്നൽ ഫോമിലേക്ക് എത്താൻ പോകുന്നത്? ദക്ഷിണാഫ്രിക്കയ്ക്ക് 3-ാം തോൽവി സമ്മാനിക്കാൻ ഇന്ത്യക്ക് കഴിയുമോ? കാത്തിരുന്നു കാണാം.